ചേട്ടാ, ഒരു കോഫി. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കോഫി ആവശ്യപ്പെടുന്നത് ഇതേ രീതിയിലായിരിക്കും. എന്നാൽ ഒരു വിദേശ രാജ്യത്താണ് നമ്മൾ പോകുന്നതെങ്കിലോ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആയിക്കില്ല പറയാം, ബ്രോ 1 എസ്പ്രസോ, അല്ലെങ്കിൽ ബ്രോ 1 കാപ്പിച്ചിനോ, ഇങ്ങനെ ആയിരിക്കും പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒട്ടേറെ കോഫികൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ഷോപ്പുകളിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ നാട്ടിലും ചില കോഫി ഷോപ്പിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കാപ്പിച്ചിനോ അല്ലെങ്കിൽ എസ്പ്രസോ എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള കോഫി കിട്ടണമെങ്കിൽ നമ്മൾ അത്തരം മുന്തിയ കോഫി ഷോപ്പുകളിൽ പോകേണ്ടി വരും. അത്തരത്തിൽ കാപ്പിച്ചിനോയും എസ്പ്രസോയും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നമുക്ക് ആവശ്യം കോഫി മേക്കർ എന്ന മെഷീനാണ്. വെറും ഒരു സാധാരണ കോഫി മേക്കർ കൊണ്ട് നമുക്കിതൊന്നും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം എസ്പ്രസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഫിയുടെ സത്ത് ഊറ്റിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി തരുന്ന കോഫിയാണ്. അത്തരത്തിൽ ആ ഒരു എക്സ്ട്രാക്ട് നല്ല രീതിയിൽ ഊറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 15 bar പ്രഷറെങ്കിലുമുള്ള ഒരു മെഷീനായിരിക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഹെഡിൽ ഒരു 9 അല്ലെങ്കിൽ 9.5 പ്രഷർ കിട്ടുകയും ആ നല്ല രീതിയിൽ അതിൽ നിന്നും സത്ത് വലിച്ചെടുത്ത് നമുക്ക് തരികയും ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു കോഫി മെഷീൻ, കോഫി മേക്കർ, അതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടുന്ന അഗാരോ എന്ന കമ്പനിയുടെ ഇംപീരിയൽ എസ്പ്രസോ കോഫി മേക്കർ. അപ്പോൾ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് എസ്പ്രസോയും അല്ല കാപ്പുച്ചിനോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. ഒപ്പം ഈ ഒരു ഡിവൈസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഇതുപോലൊരു ബോക്സിലാണ് അഗാരോ ഇംപീരിയൽ എസ്പ്രസോ കോഫി മേക്കർ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ബോക്സിൽ അഗാരോ ഇംപീരിയൽ കോഫി മേക്കർ കൂടാതെ കോഫി ടാമ്പറും കോഫി പോർട്ടാ ഫിൽറ്ററും കാണാം. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് അഗാരോ ഇംപീരിയൽ എസ്പ്രസോ കോഫി മേക്കറിനുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ബോഡിയാണ് ഇതിൻ്റെ. ഫ്രണ്ട് സൈഡിൽ അഗാരോയുടെ ബ്രാൻഡിങ്ങിന് കീഴെയായിട്ട് ഒരു അനലോഗ് മീറ്ററും മീറ്ററിൻ്റെ ഇടതുവശത്ത് പവർ ഓൺ സ്വിച്ചും വലതുവശത്ത് കോഫിയുടെയും സ്റ്റീമറിൻ്റെയും 2 സ്വിച്ചുകളും കാണാം. അപ്പോൾ ഇതിനൊക്കെ താഴെ ഇവിടെ നമുക്ക് ലോക്കെന്ന് കാണാം. ഇവിടെയാണ് കോഫി പൗഡർ വെക്കേണ്ടത്. കോഫി പൗഡർ വെറുതെ കൂടെ വെക്കുകയല്ല ചെയ്യേണ്ടത്, അതിന് വേറെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇതുപോലൊരു റൊട്ടേറ്റിംഗ് കൺട്രോൾ കാണാം. ഈ ഒരു റൊട്ടേറ്റിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ നിന്നും വരുന്ന സ്റ്റീം അത് എത്രമാത്രം വേണം, അതിൻ്റെ പവർ എത്ര വേണമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നിന്നും വരുന്ന സ്റ്റീം പുറത്തേക്ക് വരുന്നത് ഈ ഒരു ട്യൂബിലൂടെയാണ്. ഇതൊരു 360 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാവുന്ന ട്യൂബാണ്. അപ്പോൾ ഇതിൽ കൂടി നമുക്ക് പാല് പതപ്പിച്ചെടുക്കാൻ പറ്റും. ആ ഒരു പാലാണ് നമ്മൾ കാപ്പുച്ചിനയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാലിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് തണുത്ത പാലിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പത വരും. അപ്പോൾ അത് നമുക്ക് എത്രമാത്രം വേണം ആ ഒരു പത എന്ന് കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു കൺട്രോളർ. ഇതിലൂടെ സ്റ്റീം വരണമെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ വെള്ളം ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ വെള്ളം ഫില്ല് ചെയ്യണം എവിടെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പുറകു സൈഡിലായിട്ട് ഒരു കണ്ടെയ്നർ ഉണ്ട്. 2 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ കറുത്ത മൂടി നമുക്ക് ഇതുപോലെ പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൽ വെള്ളം ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ല് ചെയ്യുന്നതിന് അളവുണ്ട്. ഇവിടെ മാക്സിമം ഞാൻ പറഞ്ഞ 2 ലിറ്ററാണ്. അപ്പോൾ മാക്സിമം ലെവലും മിനിമം ലെവലും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ. ആ കണ്ടെയ്നറിൻ്റെ ആ ഒരു മിനിമം ലെവലിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാണ്ട് നമ്മളിത് ഓൺ ആക്കരുത്. അതുപോലെ മാക്സിമം ആ ഒരു ലിമിറ്റ് മതി. ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. നമുക്ക് കണ്ടെയ്നർ ഇതുപോലെ ഇതാ പ്രസ് ചെയ്തിങ്ങനെ മുകളിലേക്ക് പൊക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ 2 ലോക്കുണ്ട്. ഈ ലോക്ക് ഇതിൻ്റെ പുറകിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വീണ്ടും തിരിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിഷ്പ്രയാസം നമുക്ക് ഊരാനും അതുപോലെ ഫിറ്റ് ചെയ്യാനും സാധിക്കും ഈ ഒരു കണ്ടെയ്നർ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ ഈ ലോക്കുന്ന ഭാഗത്ത് നമ്മൾ കോഫി പൗഡർ വയ്ക്കുന്നത്. അപ്പോൾ ഈ കോഫി പൗഡർ നമ്മൾ വെറുതെ പ്രസ് ചെയ്ത് വയ്ക്കുകയല്ല ചെയ്യുന്നത്. അതിനായിട്ട് പോർട്ടാ ഫിൽറ്റർ എന്ന് പറയുന്ന ഇത്തരമൊരു ഉപകരണമുണ്ട്, ഒരു സ്പൂൺ പോലെയുള്ള ഉപകരണം. അപ്പോൾ ഈ ഒരു ഉപകരണത്തിൽ നമുക്കൊരു 7 gram കോഫി പൗഡറാണ് വയ്ക്കുന്നത്. കുറച്ച് കൂടുതൽ വയ്ക്കും, കാരണം എസ്പ്രസോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രാക്ട് മാത്രം വലിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ എസ്പ്രസോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 7 gram സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അതിൽ കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം അളവ് വരെ കൊള്ളുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലിവിടെ കോഫി പൗഡർ ഇടുന്നു. ഞാനിവിടെ കോഫി പൗഡർ നേരിട്ട് നമ്മൾ പൗഡർ വാങ്ങിയിട്ടല്ല ഉപയോഗിക്കുന്നത്, കോഫി ബീൻസാണ്. സാധാരണ എസ്പ്രസോ ഉണ്ടാക്കാനൊക്കെ അത്തരത്തിൽ കോഫി ബീൻസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല മെഷീനിലും കോഫി ബീൻസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പല വിലയിൽ, പല ഫ്ലേവറിൽ, പല കമ്പനികളുടേതായിട്ട് നമുക്ക് ഈ ഒരു കോഫി ബീൻസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ റോബസ്റ്റ ആൻഡ് അറബിക്ക എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് വാങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഇതാണ്. ഞാനിവിടെ ഈ ഒരു കോഫി ബീൻസ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗാരോയുടെ തന്നെ ഒരു കോഫി ഗ്രൈൻഡറാണ് ഉപയോഗിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉപകരണമാണ്. അതിൻ്റെ മൂടി തുറന്നിട്ട് അതിലേക്ക് കുറച്ച് കോഫി ബീൻസ് ഇടുന്നു, അതിനുശേഷം മൂടി അടയ്ക്കുന്നു.
നേരെ പവർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള സ്വിച്ച് അമർത്തിയാൽ മതി, നമുക്ക് നിമിഷ നേരം കൊണ്ട് നല്ല കോഫി പൗഡർ കിട്ടും. ഭയങ്കര സ്മൂത്തായിട്ടുള്ള പൗഡറല്ല നമ്മൾ ഈ ഒരു എസ്പ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, സാധാരണ രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത പൗഡറാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പോർട്ട ഫിൽറ്ററിൽ നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുക, അല്ലെങ്കിൽ 7 ഗ്രാം ഉപയോഗിക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഒരു ടാമ്പർ സ്പൂൺ ഉണ്ട്. ഈ ഒരു ടാമ്പർ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അമർത്തും, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അധികം പവറിലൊന്നും നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം അതിൽ 7 ഗ്രാമോ അതിൽ കൂടുതൽ ഉപയോഗിക്കുക, എന്നിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തൊക്കെ പുറത്തൊന്നും പൗഡർ ഇല്ലാത്ത രീതിയിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മെഷീൻ പവർ ഓണാക്കുക. അപ്പോൾ മെഷീൻ പവർ ഓണായി കഴിയുമ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ അനലോഗ് മീറ്റർ അത് കപ്പിൻ്റെ ആ ഒരു ചിഹ്നത്തിനടുത്തേക്ക് വരും, അത് ഹീറ്റാവുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെത്തിക്കഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് താഴെ ഇൻഡിക്കേറ്ററുകൾ കാണിക്കും. അപ്പോൾ ആ ഇൻഡിക്കേറ്ററുകൾ ഫ്ലാഷ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം റെഡി ആയോ റെഡി ആയില്ലെന്ന്. അങ്ങനെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നതനുസരിച്ചിട്ടും അവരുടെ ടെമ്പറേച്ചർ അനലോഗ് മീറ്ററിൽ കാണിക്കുന്നതനുസരിച്ചിട്ട് ആ ഒരു കൃത്യഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഈ ഒരു പോർട്ടാ ഫിൽറ്ററിലെടുത്ത നമ്മുടെ കോഫി പൗഡർ അത് ആ ലോക്ക് പൊസിഷനിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ട് തിരിച്ചു വയ്ക്കുക. അപ്പോൾ ലോക്ക് പൊസിഷനിൽ വരുമ്പോൾ കുറച്ച് ടൈറ്റ് ആവും. അങ്ങനെ നമ്മൾ കോഫി പൗഡർ ഇതിൻ്റെ അടിയിൽ വെച്ചു കൊടുത്തു. ഇനി വെച്ചു കൊടുത്തതിന് ശേഷം നേരെ താഴെ ഒരു ഗ്ലാസ് വയ്ക്കുക. ഗ്ലാസ് വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു കപ്പിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ദാ നോക്കിയേ എങ്ങനെയുണ്ട് എസ്പ്രസോ, രണ്ട് കളറിലായിരിക്കും വരുന്നത് അല്ലേ. നമ്മളിതിൽ മിൽക്ക് പൗഡറൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഒരെണ്ണത്തിൽ നല്ല കോഫിയുടെ എക്സ്ട്രാക്റ്റും അപ്പുറത്തൊരു ക്രീം കളറായിട്ടുള്ളതും കൂടി വരുന്നതാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ആ ഒരു എസ്പ്രസോ റെഡിയാവുന്നത്. അങ്ങനെ അത് രണ്ട് ലെയറായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം നമുക്ക് ഒരു ഷുഗർ സിറപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ദാ ഇപ്പം നമ്മുടെ മെഷീനിൽ ഉണ്ടാക്കിയ കോഫിയാണിത്. നല്ല അടിപൊളിയല്ലേ, കാണാനും നല്ല ലുക്കുണ്ട്, നല്ല ടേസ്റ്റും ആയിരിക്കും, ഇത്തിരി കടുപ്പമുണ്ടാകും. ഇനി ഈ കടുപ്പം ആവശ്യമില്ലാത്തവർ കുറച്ച് പാലൊഴിച്ചിട്ട് ഇതിൽ കപ്പിച്ചിനും ഉണ്ടാക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എസ്പ്രസ് ഉണ്ടാക്കും. പാൽ നമ്മൾ പതപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ ഈ ഒരു സ്റ്റീം എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ സ്റ്റീം എന്ന ബട്ടൺ അമർത്തുമ്പോൾ ഇവിടെ വീണ്ടും നീഡിൽ കുറച്ച് നേരത്തിനുള്ളിൽ ആ സ്റ്റീമിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങും. അപ്പോൾ സ്റ്റീം എന്ന് അമർത്തി കഴിഞ്ഞപ്പോൾ അതാ ഇവിടെ നമ്മുടെ അനലോഗ് മീറ്റർ വീണ്ടും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ആ ഒരു ടെമ്പറേച്ചർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുക്കുക. തണുത്ത പാലെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പതയും. അതുപോലെ നിറയെ പാലൊന്നും എടുക്കേണ്ട, കാരണം പതപ്പിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ നാലിലൊന്നൊക്കെ പാലെടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു നോസിൽ നമ്മൾ അതിനുള്ളിലേക്ക് വച്ചു കൊടുക്കുക. ഇങ്ങനെ വച്ചു കൊടുത്തിട്ട് ഈ സൈഡിലുള്ള റോട്ടറി കൺട്രോളർ നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക. സ്റ്റീം നല്ല ശക്തിയിൽ വരും. സ്റ്റീം നല്ല ശക്തിയിൽ വരുമ്പോൾ നല്ല രീതിയിൽ പാല് പതയും. ആ പാല് നമ്മൾ ഇതുപോലെ എസ്പ്രസോയിൽ മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യണവർക്ക് ഡെക്കറേറ്റൊക്കെ ചെയ്യാം, നിങ്ങളുടെ കഴിവനുസരിച്ചിട്ട്. എനിക്ക് എന്തായാലും അത്രയും കഴിവൊന്നുമില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കാപ്പിച്ചിനോ റെഡിയാക്കി എടുക്കാം. അതുപോലെ നമ്മൾ കോഫി റെഡിയാക്കി ഗ്ലാസ് എടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് ഒന്ന് രണ്ട് തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇതുമേക്ക് വീണ് ചീത്ത ബാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് ഹോളുകൾ കാണാം. ഈ ഒരു ഭാഗം നമുക്ക് ഊരി മാറ്റാൻ സാധിക്കും, അതുപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ പല പാർട്സായിട്ട് നമുക്ക് ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ലിക്വിഡിൻ്റെ അംശം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എസ്പ്രസോയും ഉണ്ടാക്കിയതാ, ഇപ്പോൾ കാപ്പിച്ചിനോയും ഇതിലുണ്ടാക്കി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും കഫേ സ്റ്റൈലിൽ നല്ല അടിപൊളി കോഫി വെറൈറ്റി കോഫീസ് ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലൊരു കോഫി മേക്കർ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കോഫി മേക്കർ വാങ്ങിയാൽ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ 15 ബാർ പ്രഷറെങ്കിലും വേണം. എന്നാൽ മാത്രമാണ് കോഫിയിൽ ആ ഒരു എക്സ്ട്രാക്റ്റോ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് എസ്പ്രസോയോ അല്ലെങ്കിൽ കാപ്പിച്ചിനോ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അഗാരോയുടെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ആമസോണിലും അവരുടെ വെബ്സൈറ്റിലും വാങ്ങാം. ഇതിന് 1.5 വർഷം, അതായത് 1 വർഷം നോർമൽ വാറൻറ്റിയും 1.5 വർഷം എക്സ്റ്റെൻഡ് വാറൻറ്റിയും ലഭ്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കോഫികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, ഉണ്ടാക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഏത് കോഫി മേക്കറാണ് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് വീഡിയോക്ക് താഴെ കമൻറ്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.